അപ്പോൾ ബെന്യാമിൻ എഴുത്തുകാരൻ ബെന്യാമിൻ കൂടി ചേരുന്നു. ബെന്യാമിൻ, ഒരുപക്ഷെ മറ്റൊരു റിയൽ കേരള സ്റ്റോറിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 34 കോടി രൂപയാണ് ഈ മലയാളികൾ, നമ്മൾ കൊച്ചു കേരളത്തിലെ 3.5 കോടി മലയാളികൾ സമാഹരിച്ചിരിക്കുന്നത് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി. തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം എന്ന് വേണം നമുക്ക് അങ്ങനെ പറയാം. മലയാളികൾ എത്രമാത്രം മനുഷ്യ സ്നേഹികളാണെന്നും സഹജീവികളോട് എത്രമാത്രം കരുണയോടുകൂടിയാണ് പെരുമാറുന്നത് എന്നും ഉള്ളതിന്റെ ഒരു വലിയ തെളിവായിട്ട് നമുക്ക് എടുത്ത് പറയാം. പലപ്പോഴും പലരും കേരളത്തെ കുറിച്ച് മോശമായി പലതും പറയുമ്പോൾ കേരളത്തിന്റെ മുഖം വികൃതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നുമല്ല യഥാർത്ഥ കേരളമെന്നും മനുഷ്യ സ്നേഹത്താൽ ഊന്നിയ ഒരു മുഖം കേരളത്തിന് വലിയ തോതിലുണ്ട് എന്നും തെളിയിക്കുന്ന മറ്റൊരു അനുഭവമാണ്, മറ്റൊരു കേരള സ്റ്റോറി എന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയാവുന്ന ഒരു അനുഭവമാണ് ഇത്. അത് കേരളത്തിലെ എല്ലാ ജാതിമത വിഭാഗങ്ങളും ഒരു ഭിന്നിപ്പുമില്ലാതെ ഇതിനോടൊപ്പം ചേർന്നു ഒരു ഒരു സാധാരണക്കാരന്റെ സഹായത്തിന് വേണ്ടി ഒത്തുചേർന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ഐക്യം എത്രമാത്രം ശക്തമാണ് എന്ന് വിളിച്ചു പറയുന്നതാണ്. കേരളത്തെ ആരൊക്കെ ഏതൊക്കെ തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ എവിടെയൊക്കെ ഇരുന്ന് ശ്രമിച്ചാലും അതിനൊന്നും കീഴടങ്ങുകയില്ല എന്നും നമ്മൾ ഒറ്റക്കെട്ടാണെന്നും നമ്മളുടെ ഇടയിൽ ഭിന്നിപ്പുകളില്ല എന്നും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന വലിയൊരു ഒരു സംഭവമാണ്. നിശ്ചയമായിട്ടും ലോക ജനതയ്ക്ക് തന്നെ ഒരു വലിയ മാതൃകയാണ്. ലോകത്തിലെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു 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 കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ്. അത്തരത്തിൽ ഒരു വലിയ മാതൃകയാണ് ലോകത്തിനു മുമ്പിൽ കേരള ജനത കാഴ്ചവെച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇതിന് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സന്തോഷത്തിൽ ആ നിമിഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. വളരെ അഭിമാനപൂർവ്വമുള്ള ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് മലയാളികൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിൻ പറയുന്നത്.